ഇടുക്കിയിലെ കാട്ടാനകൾക്ക് റേഡിയോ കൂളർ ഘടിപ്പിക്കാൻ വനംവകുപ്പ്. ഇതിനായി മൂന്ന് നിർദ്ദേശങ്ങൾ വനംവകുപ്പ് മുന്നോട്ട് വെച്ചു. വയനാട്ടിൽ നിന്നെത്തിയ RRT സംഘം 5 ദിവസത്തിനുള്ളിൽ പഠനം പൂർത്തിയാകും. 13-ന് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയേറ്റ് ശേഷം യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. അക്രമകാരികളായ ആനകളെ പിടിച്ചുമാറ്റുന്നതിനുള്ള തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വനം വകുപ്പ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. ആദ്യഘട്ടത്തിൽ ആക്രമണകാരികളായ ആനകളെ മതികെട്ടാൻ ജോലിയിലേക്ക് മാറ്റുക എന്നതാണ് ലക്ഷ്യം. തുടർന്ന് മയക്കുവെടിവെച്ച് റേഡിയോ കോളർ ഘടിപ്പിക്കും. പിന്നീടും ശല്യം തുടർന്നാൽ പിടിച്ചുമാറ്റുന്ന നടപടികളിലേക്ക് നീങ്ങും. കൃത്യമായിട്ടുള്ള ആനയുടെ ഒരു പഠനം കൂടി ഇതിനകത്ത് ആവശ്യമാണ്. അപ്പോൾ ഒരു റേഡിയോ കോളർ സംവിധാനം, GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആനകളുടെ ഒരു പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള ആനയെ തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അതിനകത്ത് കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ നടപടിയിലേക്ക് വരാൻ കുറച്ച് ദിവസം കൂടി നമ്മളൊന്ന് കാത്തിരിക്കേണ്ടി വരും. ആനകളെ നിരീക്ഷിക്കുന്നതിനായി കൂടുതൽ വാച്ചർമാരെ നിയമിക്കണമെന്ന് ജനപ്രതിനിധികൾ നിർദ്ദേശിച്ചു. കൂടാതെ ആനകൾ നിൽക്കുന്ന സ്ഥലം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ബോഡി ചെക്ക് പോസ്റ്റിൽ LED സ്ഥാപിക്കും. കൂടുതൽ സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. വിവരശേഖരണത്തിന്റെ ഭാഗമായി RT സംഘം പ്രശ്നബാധിത മേഖലകളും ആനകളെയും നിരീക്ഷിക്കുന്നത് തുടരും. ജനം, ഇടുക്കി.